നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പേജർ ആക്രമണത്തിന് മൊസാദിനെ സഹായിച്ചത് തായ്വാൻ ആണെന്ന അവകാശവാദവുമായി ഹിസ്ബുള്ളയും ഇറാനും രംഗത്ത്. ചൈന ഇതോടുകൂടി തായ്വാനെതിരെ കലിയിളകി നിൽക്കുകയാണ്. ചൈന ഇപ്പോൾ വാദിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, അമേരിക്കയും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചൈനയുടെ വാദം. അതായത്, എല്ലാ കാലത്തും തായ്വാനെ സംരക്ഷിച്ചു നിർത്തുന്ന രാജ്യം അമേരിക്കയാണ്. ചൈനയുടെ ആക്രമണത്തിൽ നിന്നും ഉരുക്കുകോട്ട തീർത്താണ് തായ്വാനെ അമേരിക്ക സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്ക എന്താവശ്യം പറഞ്ഞാലും അതുപോലെ തായ്വാൻ അനുസരിക്കും എന്നുള്ളതും ഇപ്പോൾ ചൈന ഉയർത്തിവിടുന്ന വാദങ്ങളിലുണ്ട്. അതായത്, അമേരിക്കയ്ക്ക് ഈ പേജർ ആക്രമണവുമായി ബന്ധമുണ്ട്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് തായ്വാനെ കൂട്ടുപിടിച്ചാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന വാദമാണ് ചൈനയും ഇറാനും മുന്നോട്ട് വയ്ക്കുന്നത്. ഇതോടുകൂടി തായ്വാനിൽ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉരുത്തിരിഞ്ഞു വരികയാണ്. ആക്രമണം ഉണ്ടാകുമെന്ന്, ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഹിസ്ബുള്ളയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടുകൂടി തന്നെ തായ്വാൻ ഇപ്പോൾ ആ ഒരു ഭീതിയിലാണ്, ഇറാനോ അല്ലെങ്കിൽ ചൈനയോ തങ്ങളെ ആക്രമിക്കുമോ എന്നുള്ളത്. ചൈന പിന്നെ തായ്വാനെ ആക്രമിക്കാൻ ഒരു കാരണം നോക്കിയിരിക്കുകയാണ്. എന്തായാലും തായ്വാനെ സംരക്ഷിക്കാനായി അമേരിക്കൻ പടക്കപ്പലുകൾ നങ്കൂരം ഇട്ടിട്ടുണ്ട്. വലിയൊരു ഭീതിയുടെ നടുവിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പേജർ ആക്രമണം വലിയൊരു യുദ്ധത്തിൽ കലാശിക്കുമോ എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. തായ്വാൻ കമ്പനിക്കാണ് ഹിസ്ബുള്ള 5000 പേജറുകൾക്ക് ഓർഡർ കൊടുത്തത്. അമേരിക്ക ഇസ്രയേൽ പദ്ധതിയാണ് ഇതിന് പിന്നിലുള്ളതെന്നാണ് ഇപ്പോൾ തുർക്കിയും പറയുന്നത്. തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോ എന്ന സ്ഥാപനത്തെയാണ് ഹിസ്ബുള്ള സമീപിച്ചത്. എന്നാൽ ഗോൾഡ് അപ്പോളോ ഇപ്പോൾ പറയുന്നത് തങ്ങൾ ഇവ നിർമ്മിക്കുന്നതിനുള്ള ഉപകരാർ ഹംഗറിയിലെ ബുഡാപെസ്റ്റ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന BAC കൺസൾട്ടിംഗ് എന്ന സ്ഥാപനത്തിന് നൽകിയെന്നാണ്. പേജറിലേക്ക് അലേർട്ട് വന്നപ്പോൾ ക്യാൻസൽ ചെയ്യാൻ ബട്ടൺ അമർത്തിയപ്പോഴാണ് സ്ഫോടനം ഉണ്ടായി എന്നതാണ് ഹിസ്ബുള്ള ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കമ്പനി അറിയാതെ പേജറുകൾക്കുള്ളിൽ മറ്റൊരാൾക്ക് സ്ഫോടക വസ്തു എങ്ങനെ നിറയ്ക്കാനാകുമെന്ന ചോദ്യമാണ് ഇറാൻ ഉയർത്തുന്നത്. ഒന്നോ രണ്ടോ പേജറിനുള്ളിലാണ് സ്ഫോടക വസ്തു ഉണ്ടായിരുന്നതെങ്കിൽ കമ്പനി അറിഞ്ഞിട്ടില്ല എന്ന് കരുതാം. എന്നാൽ 3000 പേജറുകളാണ് പൊട്ടിച്ചിതറിയത്. ഇത്രയും പേജറുകളിൽ സ്ഫോടക വസ്തു ഉണ്ടായിരുന്നത് കമ്പനി അറിഞ്ഞില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാനാകില്ല എന്ന് ചൈനയും വാദിക്കുന്നു. ന്യൂ തായ്പേയ് നഗരത്തിലെ ഗോൾഡ് അപ്പോളോയുടെ ഓഫീസിൽ മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് കമ്പനിയുടെ സ്ഥാപകനും പ്രസിഡന്റുമായ ഹുസു ചിങ്കുവാങ് പറഞ്ഞത് ഇങ്ങനെയാണ്, പേജർ ഞങ്ങളുടേതല്ല, അതിൽ ഞങ്ങളുടെ ബ്രാൻഡ് നെയിം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഒരു വലിയ കമ്പനി അല്ലായിരിക്കാം, പക്ഷേ ഞങ്ങൾ ഉത്തരവാദിത്തമുള്ള ഒന്നാണ്. ഇത് വളരെ ലജ്ജാകരമാണ്. പേജറിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് കൃത്രിമം കാണിച്ചത് എങ്ങനെയെന്ന് തങ്ങൾക്കറിയില്ല എന്നും കമ്പനി മേധാവി ആവർത്തിച്ചു. മൊസാദ് എപ്പോഴാണ് പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചത്? പേജറുകളുടെ വിതരണ ശൃംഖലയിൽ എങ്ങനെയോ കയറിക്കൂടിയ മൊസാദ് ഏജന്റുമാർ വളരെ കൃത്യമായി മാസങ്ങൾക്ക് മുൻപ് തന്നെ അവയുടെ ഉള്ളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചിരിക്കാം. ഇക്കാര്യത്തിൽ പേജറുകൾ നിർമ്മിക്കാൻ ഓർഡർ നൽകിയ തായ്വാൻ കമ്പനിയും അവർ ഉപകരാർ നൽകിയ ഹംഗറിയിലെ സ്ഥാപനവും ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണ്. പേജറുകൾ ഹംഗറിയിലല്ല നിർമ്മിച്ചത് എന്ന് ഹംഗറി സർക്കാർ കൂടി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പിന്നെ ആരാണ് ഇവ നിർമ്മിച്ചത്? ഈ ചോദ്യമാണ് ശക്തമായി ഉയരുന്നത്. എന്തായാലും തായ്വാൻ ഇപ്പോൾ സംശയനിഴലിൽ വന്നിരിക്കുകയാണ്. തായ്വാന് നേരെ വളരെ വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കുകയാണ് ചൈനയും ഇറാനും. മൊസാദിനെയോ അല്ലെങ്കിൽ അമേരിക്കയെയോ സഹായിക്കുന്ന എന്തെങ്കിലും ഒരു നീക്കം തായ്വാന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നറിഞ്ഞാൽ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുമെന്നും കൃത്യമായ മറുപടി നൽകുമെന്നും ചൈനയും വ്യക്തമാക്കിയിട്ടുണ്ട്. ചൈന ഇപ്പോൾ തായ്വാനെ ആക്രമിക്കാൻ ഒരു അവസരം കിട്ടിയത് വജ്രായുധം പോലെ കണ്ടിരിക്കുകയാണ്. കാരണം എങ്ങനെയെങ്കിലും തായ്വാനെ പിടിച്ചടക്കുക എന്നുള്ളതാണല്ലോ ചൈനയുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇതൊരവസരമാക്കി ചൈന ഉപയോഗിക്കും. എന്നാൽ തായ്വാനെ തൊട്ടാൽ കലിയിളകി അമേരിക്ക രംഗത്ത് വരും. ഇതോടുകൂടി തന്നെ വീണ്ടും ചൈനയും അമേരിക്കയും തമ്മിൽ യുദ്ധമുഖത്തേക്ക് വരുമോ എന്നുള്ളതും ആശങ്കയായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.